ഞാനിപ്പോൾ ഇന്ത്യൻ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണിത്. ചക്ക വേവിക്കാൻ വേണ്ടി അരിഞ്ഞ ചക്ക വാങ്ങിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, റെഡി ടു കുക്ക് ഇത് അരിഞ്ഞതായത് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് വേവിക്കാൻ പറ്റും. ഫ്രോസൺ ആണ്. 3 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റിന് $4 ചാർജ് ചെയ്തിരിക്കുന്നത്. 4 × 8 = 4 $12 ചക്ക, അരിഞ്ഞത് ചക്ക. പിന്നെ തേങ്ങ, 2 പാക്കറ്റ് തേങ്ങ. ഒരു പാക്കറ്റ് തേങ്ങയ്ക്ക് $4. ഇതും ഫ്രോസൺ ആണ്, പക്ഷേ നല്ല ടേസ്റ്റാണ്, നല്ല ഫ്രഷ് ടേസ്റ്റാണ് ഈ ഒരു ബ്രാൻഡിലുള്ള തേങ്ങയ്ക്ക്. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ ഈ ഒരു ബ്രാൻഡ് വാങ്ങിക്കുന്നത്. 2 പാക്കറ്റ് $8. പിന്നെ ചക്ക വേവിക്കാൻ വേണ്ടി കറി ലീവ്സ് വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ഫ്രഷ് കറി ലീവ്സ് ആണ്, $1. പിന്നെ വെളുത്തുള്ളി, പിന്നെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ചുവന്നുള്ളി എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. ഒരു ചക്ക വേവിക്കാൻ വേണ്ടി രാവിലെ വാങ്ങിച്ച സാധനങ്ങളാണ് ഇത്ര. ഇനി ഇത് ചക്ക വേവിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ചക്ക ഇവിടെ വേവിച്ചു കഴിഞ്ഞു. അതിനെ സ്വല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഇളക്കി ഇങ്ങ് എടുത്താൽ മതി. ഇനിയും എത്ര പീസായും ബർഗറും ഒക്കെ കഴിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് മലയാളിക്ക് ചക്കയും കപ്പയൊക്കെ കഴിക്കാതെ അവരുടെ വയറ് നിറയത്തില്ല. എനിക്കങ്ങനാണ്. ചക്ക വേവിച്ചത് ഇവിടെ റെഡിയായി. അതും ചട്ടിയിലാണ് ഞാൻ ഇന്നത്തെ ചക്ക ഇവിടെ വേവിച്ചെടുത്തിരിക്കുന്നത്. എനിക്ക് ചക്കയും കപ്പയൊക്കെ കഴിക്കാതിരിക്കാൻ പറ്റില്ല. എനിക്കെന്നാലേ എനിക്കൊരു സംതൃപ്തിയുള്ളൂ. വയറ് നിറയുമെന്നല്ല, നമുക്ക് എത്ര മറ്റുള്ള ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞാലും ചക്കയൊക്കെ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ചക്ക കപ്പ ഒക്കെ പറയുന്നത് ഇതൊക്കെ ഞാൻ ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടിയിരിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണെങ്കിലും എന്ത് വില കൊടുത്താണെങ്കിലും ചക്കയോ കപ്പയോ എന്തെങ്കിലും ഞാനൊന്ന് വാങ്ങിച്ച് കഴിച്ചിരിക്കും.